ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിരി ഡ്യൂഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് യെസ് ആണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ യെസ് ഗൈസ്, നമ്മളൊരു പ്രോട്ടോൺ ബസ് സിമുലേറ്ററിന് വേണ്ടിയിട്ടുള്ള ഏകദേശം നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഹൈ റേഞ്ചിൻ്റെ ഒരു ഫീല് തരുന്ന ഒരു മാപ്പാണ്. അതായത് ഏകദേശം സ്റ്റൈലാണ്, കറക്റ്റ് ഒരു പ്രോപ്പർ കേരള മാപ്പെന്നൊന്നും പറയാനില്ല. എന്നാലും ഏകദേശം നമ്മുടെ ഒരു കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഹൈ റേഞ്ചിൻ്റെ ഫീല് തരുന്ന ഒരു മാപ്പാണ് നിങ്ങളിലേക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ പ്രോട്ടോൺ ബസ് സിമുലേറ്ററിൻ്റെ വീഡിയോയാണ്. സോ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. അപ്പോൾ ഈ മാപ്പിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ മാക്സിമം ചുരുക്കിയിട്ടുള്ള വീഡിയോ ആയിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മൾ മാക്സിമം ചുരുക്കിയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ ശ്രദ്ധിക്കുക. ഗൈസ്, നമുക്ക് എന്തോളേ നിങ്ങളുടെ സപ്പോർട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫുള്ള് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, നമുക്ക് നേരെ നമ്മുടെ വീട്ടിലെ കിടക്കുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമുക്കിനി നമ്മുടെ മാപ്പിൻ്റെ റിവ്യൂയിലേക്ക് കടന്നേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ബസ്സും അതേപോലെ തന്നെ ലിവറിയും നമുക്ക് സെലക്ട് ചെയ്തിട്ട് കയറാം. ഗൈസ്, നമ്മുടെ ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു ലിവറി പോലത്തെ ഒരു ലിവറിയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇഷ്ടമുള്ളൊരു മാപ്പ് സെലക്ട് ചെയ്യാം. ഗൈസ്, ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്ന ഇത് സെലക്ട് ചെയ്യേണ്ടത് ഇച്ചിരി പാടുള്ള റൂട്ട് ഓടിക്കാനായിട്ട്. ഓക്കെ, ഞാൻ ആ ഒരു മാപ്പ് മോഡാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, അതായത് ആ ഒരു റൂട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഗൈസ്, ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഗെയിമിലേക്ക് ലോഡായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു മാപ്പിൻ്റെ പേര് തന്നെ അത് ഞാൻ പറഞ്ഞേക്കാം, സെറ𝑺𝒃𝒊എന്നാണ് ഗൈസ് നമ്മുടെ ഈ ഒരു മാപ്പിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു മാപ്പിൻ്റെ അത് നിങ്ങൾ ഡയറക്റ്റ് യൂട്യൂബിലേക്ക് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ഇതാവുമെന്ന് എനിക്ക് തോന്നാനുള്ള കാരണം, നിങ്ങൾ ആദ്യം കുറേ റിവ്യൂ വീഡിയോസിലേക്ക് വരുമ്പോൾ അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പ്രാന്ത് പിടിക്കും. ഗൈസ്, നമ്മുടെ ഭാഷയല്ല. അപ്പോൾ ഐ തിങ്ക് മലയാളത്തിൽ ഫസ്റ്റ് നമ്മളാണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റായിട്ട് ഉറപ്പില്ല, ഏകദേശം ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഈ ഒരു സെറാമാപ്പിൻ്റെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഏകദേശം കറക്റ്റ് ഡേറ്റ് പറയുകയാണ് 3/3 ജൂൺ 3/3. ഓക്കെ, ആ സമയത്ത് വരെ ഞാൻ യൂട്യൂബിൽ സാധനം വലിയ കാര്യമായിട്ട് കണ്ടിട്ടില്ല. ഇനി എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ വല്ലതും കിടപ്പുണ്ടോയെന്ന് അറിയാൻ പാടില്ല. ഇനി അതെല്ലാം നമുക്ക് വിട്ട് കളയാം ഗൈസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടി എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൗണ്ടിനെല്ലാം കംപ്ലീറ്റ് ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. സൗണ്ട് ഒരു കംപ്ലീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ സൗണ്ടാണല്ലോ, അതേപോലെ പല ബൈക്കുകളുടെ സൗണ്ടാണല്ലോ, അതാണ് നമ്മുടെ പക്ക കേരളത്തിൻ്റെ ഒരു ഫീലാട്ടോ. നമ്മുടെ ആ ഒരു എന്നാ പറയണേ ഹോണ്ട ഹീറോ ഹോണ്ടയുടെ ആ ഒരു സ്പ്ലെൻഡറിലെ സ്പ്ലെൻഡറിൻ്റെ സൗണ്ടാണ് ബൈക്കുകളുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതേപോലെ നമ്മുടെ ബസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ലൈലൻഡോ ടാറ്റ ആ ഒരു എന്നാ രണ്ട് വണ്ടികളുടെ സൗണ്ടുകളാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടി എടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലേക്ക് മാപ്പുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഇടത് സൈഡിലുള്ളത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള മാപ്പിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എന്നാ ബസ് മോഡും ഈ ഒരു മാപ്പും കൂടി ആകുമ്പോൾ നല്ലൊരു ഫീല് നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട് ഗൈസ്. നമുക്കൊന്ന് വളച്ചെടുത്ത് പോയേക്കാം. ഓക്കെ, അയ്യോ വഴിയില്ലേ ഗൈസ്, വഴിയില്ലായിരുന്നു, കുടുങ്ങിയോ, അടിപൊളി തീരുമാനേ. ഓക്കെ, അപ്പോൾ കുഞ്ഞ് വണ്ടി ജസ്റ്റ് ടെലിപ്പോർട്ട് ചെയ്തിട്ടേക്കാം. അപ്പോൾ ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു മാപ്പിൻ്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഹൈ റേഞ്ച് സ്റ്റൈലാണ് ഗൈസ് ഈ ഒരു മാപ്പ് വരുന്നത്. അതിനെ സാധൂകരിക്കുന്ന കുറച്ച് വിഷ്വൽസ് ഞാൻ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു. അപ്പോൾ ഗൈസ്, നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഹൈ റേഞ്ചിൻ്റെ ലുക്കൊന്നും നമുക്ക് കിട്ടത്തില്ല. പിന്നെ അതേപോലെ തന്നെ എന്നാ ആ ഒരു ഇതിനകത്തേക്ക് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാം കേട്ടോ. ഇതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ നിങ്ങൾ നോക്കിക്കേ, ആ പ്രോട്ടോൺ ബസ് സിമുലേറ്ററിന് ഇൻബിൽറ്റ് ഗ്രാഫിക്സ് ആണോ ഇതാണോ ബെറ്റർ നിങ്ങൾ തന്നെ ഒന്ന് പറ. അപ്പോൾ സംഭവത്തോളം ഗൈസ്, മാപ്പ് മോഡ് എഡിറ്റ് ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ ഗ്രാഫിക്സും എഡിറ്റ് ചെയ്യാം എന്ന നിഗമനത്തിലേക്ക് നമ്മൾ ഇതിനകത്ത് നിന്ന് എത്തേണ്ടിയിരിക്കുന്നു ഗൈസ്. കാരണം ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ എന്നാ ഗ്രാഫിക്സ് സിസ്റ്റം വന്നിരിക്കുന്നത്. ഏകദേശം നമ്മുടെ ETS2 ലെവലിലുള്ള എന്നാ പറയണ ഗ്രാഫിക്സ് എന്നൊക്കെ വേണേൽ പറയാൻ പറ്റും. അപ്പോൾ ഇതൊരു അണ്ടർ 1 GB ഗെയിമാണെന്നുള്ള കാര്യം ഓർക്കുക, അതിൻ്റെ ഒരു ബേറ്റ ഗെയിമും കൂടിയാണ് ഓർക്കുക. അതിനകത്ത് ഇത്രയും ഗ്രാഫിക്സ് ആഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ KBR ഐ തിങ്ക് വർക്ക് ഉണ്ടെന്നിരിക്കുമെന്ന് റിവട്രോണൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ എന്നാ പറയുക വർക്ക് വരുമ്പോൾ ഏത് ലെവലായിരിക്കും ഗൈസ്. നമ്മുടെ തനി കേരളം അങ്ങ് പടുത്തു വെക്കത്തില്ല, ഇതിനകത്ത് പവറായിരിക്കും എന്നാലും അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സമയത്തെ കാര്യം ആ സമയത്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ആ പുല്ലും അതേപോലെ ആ മരങ്ങൾ കണ്ടു ഗൈസ്, മരങ്ങളാണ് നല്ല പക്ക ഗ്രാഫിക്സ് ആയിട്ട് വന്നിരിക്കുന്നത്. സൈഡ് വഴി എന്നാ പറയണ കുറേ ചേട്ടന്മാരും അതേപോലെ തന്നെ കുറേ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇനിയും നമ്മൾ ഡോറ് തുറന്നു കൊടുത്ത് അവരെ ഇറക്കി വിടുന്നുണ്ട് ഗൈസ്. ആ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വന്നിട്ട് ഇനിയാണ് ഗൈസ് നമ്മുടെ എന്നാ പറയണത് ഹൈ റേഞ്ച് സ്റ്റൈൽ മാപ്പിലേക്ക് നമ്മൾ കയറി പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ കത്തിച്ചൊരു വിടിയിലങ്ങ് വിട്ടിട്ടുണ്ട് കണ്ടോ. സൈഡിലെ തെങ്ങും അതേപോലെ തന്നെ എന്നാ വാഴയൊക്കെ ഉണ്ട് ഗൈസ്, ഇതിനകത്ത് വാഴയൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. നമ്മുടെ കറക്റ്റ് ഒരു കേരളത്തിൻ്റെ ആ ഫീല് നമുക്ക് ഏകദേശം ഈ ഒരു മാപ്പിനകത്ത് കിട്ടുന്നുണ്ട്. ഏകദേശം നല്ല നല്ല രീതിക്ക് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ, വാഴ നിൽക്കുന്നത് കണ്ടോ. അതൊക്കെയാണ് ഗൈസ് പറയുന്നത്. പിന്നെ എന്നാ ഉള്ള ഞാൻ നേരത്തെ ഒരു പറഞ്ഞില്ലായിരുന്നു ഇടുങ്ങി കൂടിയ വഴി ഓടാൻ പറ്റത്തില്ല തുടക്കത്തിൽ. അതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു പണി നടക്കുന്ന കെട്ടിടത്തിൻ്റെ നടുക്കോടെ പോകത്തില്ല, ആ ഒരു ഫീലാണ് നമുക്ക് അതിനകത്തോടെ പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്.
എനിവേ എനിക്കതിനകത്ത് കറക്റ്റായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്, കാരണം അത്ര ഇടുങ്ങി കൂടിയൊരു വഴിയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമുക്കത് കറക്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എന്നാ റൂട്ട് തന്നെ എടുത്തത്. നമ്മളിത് മൂന്ന്, അതിനകത്ത് നമ്മൾ ഈ രണ്ട് റൂട്ടാണ് നമ്മൾ ഓടിച്ചിട്ടുള്ളൂ. അതിനകത്ത് രണ്ടാമത്തെ റൂട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എനിക്ക് ഇച്ചിലൂടെ എന്നാ കേരള ഫീലായിട്ട് എനിക്ക് തോന്നിയത്. മറ്റേത് ഒരു വിയറ്റ്നാം ആപ്പ് പോലാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ഇന്തോനേഷ്യൻ ആണോ അതോ വിയറ്റ്നാമി ആണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ കണ്ടോ ആ ഒരു ഹമ്പും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ക സെറ്റായിട്ടാണ് ഗൈസ് കൊടുത്തിരിക്കുന്നത്. ഇനിയാണ് ഗൈസ് നമ്മുടെ തനി ഹൈ റേഞ്ചിൻ്റെ ഒരു എന്നാ ലുക്കിലേക്ക് വരുന്ന സൈഡിലുള്ള ആ ഒരു എന്തോ അതിർത്തി പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ആ മരങ്ങൾ, അയ്യോ ഇതവിടെയൊക്കെ ഞാൻ പിടിച്ചേക്കിയേ. ഓക്കെ, ഇനി അതെല്ലാം വിട്ട് കളയാം ഗൈസ്. ഇനി ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക്, ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു യൂട്യൂബ് ചാനലിലേക്ക് ആയിരിക്കും ഗൈസ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ ആ ഒരു ചാനലിൻ്റെ അടിയിലായിരിക്കും ഇതിൻ്റെ ആ ഒരു ലിങ്ക് ഉണ്ടാവുക. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ആ ലിങ്ക് ഞാൻ ജസ്റ്റ് ഒരു സർക്കിളിലാക്കി കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ ഒരു ലിങ്ക് കണ്ടു എന്ന് വിചാരിക്കുന്നു. ആ മുകളിൽ ലിങ്ക് ഡോ മപ്പ എന്ന് എഴുതിയിരിക്കുന്ന അത്തേലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾ മീഡിയ ഫയർ പേജിലേക്ക് ആയിരിക്കും പോകുക. മീഡിയ ഫയർ പേജിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ അറിയാം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഗൈസ് അറിയാൻ പറ്റില്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വലിയ പാടില്ല, ഡൗൺലോഡ് ബട്ടനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡൗൺലോഡ് ആയിക്കോളും. ഇത് 82 MB ഒരു ഫയലായിട്ടാണ് ഗൈസ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് നമ്മുടെ എന്നാ പറയുക പ്രോട്ടോൺ ബസ് സിമുലേറ്ററിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളത് വീഡിയോയും ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ഫോൾഡറിനകത്ത് ഇങ്ങനെ ഒരു ഇതായിരിക്കും ഗൈസ് കാണാൻ സാധിക്കുക. MRCI 0 V2 എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. .RIR അപ്പോൾ അത്തേ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ZRCR ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ആപ്പ് സോറി ആ ഒരു സിപ്പ് ഫയൽ ജസ്റ്റ് സോറി ആ ഒരു RIR ഓക്കെ ആ ഒരു RIR ഫയൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിനകത്ത് എക്സ്ട്രാക്ട്, അതായത് നാലാമത്തെ ഓപ്ഷനെ സെലക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡിവൈസ് മെമ്മറിയിൽ, ആൻഡ്രോയിഡിൽ ഡാറ്റ, എന്നിട്ടാണ് ഏറ്റവും അടിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രോട്ടോൺ ബസ് സിമുലേറ്ററിൻ്റെ ഡാറ്റ ഫയൽ കാണാൻ സാധിക്കും. VMAP അത് കഴിഞ്ഞിട്ട് PBS 6 ആണെങ്കിൽ റോഡാണ്, L ആണെങ്കിൽ ലൈറ്റ് ആണ്, U ആണെങ്കിൽ അർബനോ ആണ് ഗൈസ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന അർബനോ വെർഷൻ ആണ്. സോ എന്നാ VMAP PBSU ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഫയൽസ് എടുക്കുക. അതിനകത്ത് നിങ്ങളുണ്ട് ഈ ജസ്റ്റ് ആരോയുടെ അത്ത ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, സെറ്റ് ആയിക്കോളും ഗൈസ്. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെയ്യാണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് അത്ത ക്ലിക്ക് ചെയ്യുക, സംഭവം സെറ്റ് ആയിക്കോളും. അതിൻ്റെ പ്രോട്ടോൺ ബസ് സിമുലേറ്റർ ഓപ്പൺ ചെയ്യുക. സിമ്പിള് നിങ്ങൾക്ക് ആ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു സംഭവം കൂടി ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഞാൻ ഒന്നുകൂടി റീവൈൻഡ് ഇട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ആഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഗെയിം ഓപ്പൺ ചെയ്യുക, അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു എന്നാ പറയുന്നത് ബസ്സും അതേപോലെ തന്നെ നമ്മളാ ഒരു ലിവറിയും ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ മാപ്പിൻ്റെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കുണ്ടോ നിങ്ങൾക്ക് അവിടെ ഓൾറെഡി മാപ്പ് കാണാൻ സാധിക്കും. മാപ്പ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു ആരോയെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് മുകളിലത്തെ ഒരു ആരോയിൽ ഡൗൺ ആരോ, ആ ഡൗൺ ആരോയെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മാപ്പുകൾ വരും. അതിനകത്ത് നിങ്ങൾ ആഡ് ചെയ്ത മാപ്പ് സെലക്ട് ചെയ്യുക, എന്നിട്ടാണ് ഇഷ്ടമുള്ള റൂട്ട് സെലക്ട് ചെയ്യുക, ജസ്റ്റ് പോവുക. അത്രയും പണി മാത്രമേ ഗൈസ് വരുന്നുള്ളൂ. ഇപ്പോൾ തന്നെ ഏകദേശം 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വെറുപ്പീരായിട്ട് തോന്നുന്നെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. ഇതുവരെ എന്നെ സഹിച്ചിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എന്നാ പറയുന്നത് ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പാസ്വേഡും സംഭവങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കാണിച്ചു തന്ന രീതിയിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വലിയ പണിയൊന്നുമില്ല, ആഡ് ചെയ്യാനും വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒരു മാപ്പ് മോഡും കൂടി നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗൈസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് കൂടെ ചാനൽ സബ്സ്ക്രൈബ് അല്ല സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സോ ഗൈസ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നതിനെ സർവേശൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടെ ഇറ്റ്സ് മീ ഗൈസ് നമസ് സാനിങ് ഔട്ട് ഫ്രം GT ഡ്യൂഡ്.